ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു സിനിഫൈൽ മീഡിയ ഇന്ന് വരാൽ എന്ന മൂവിൻ്റെ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാൻ ഉള്ളത് ബിഗ് ബോസ് ഫേമായിട്ടുള്ള സന്ധ്യ മനോജ് ചേച്ചി വെൽക്കം ടു സിനിഫൈൽ മീഡിയ താങ്ക് യു ഓക്കെ വരാൽ എന്ന മൂവിയിൽ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഡാൻസറാണ് ആദ്യമായിട്ടാണ് മൂവിയിലേക്ക് വരുന്നത് എങ്ങനെയാണ് വരാൽ എന്ന മൂവിയിലേക്കുള്ള എൻട്രി ഞാൻ ബിഗ് ബോസിലുണ്ടായിരുന്നല്ലോ അപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പോലെ ഡാൻസ് ചെയ്തിട്ടുണ്ട് യോഗ ടീച്ചറാണ് കോവിഡ് സമയത്താണ് എനിക്ക് ബിഗ് ബോസിൽ നിന്ന് വിളി വരുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്തായാലും ഡാൻസ് ഇല്ല യോഗ പഠിപ്പിക്കൽ നമ്മൾ സൂമിലായി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എൻ്റെ ഫ്രണ്ട് ഷിയാസ് കരീം ഫസ്റ്റ് സീസണിലുണ്ടായിരുന്നു ഷിയാസ് കരീമാണ് എൻ്റെ പ്രൊഫൈല് കൊടുത്തത് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ നടന്നു ബിഗ് ബോസിലേക്ക് കിട്ടി ബിഗ് ബോസിലേക്ക് വന്നു ബിഗ് ബോസിൻ്റെ അകത്ത് വെച്ചും അവിടുത്തെ ആക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നല്ലോ നോബി ഉണ്ടായിരുന്നു ബാഗി ചേച്ചി ഉണ്ടായിരുന്നു പിന്നെ മണിക്കുട്ടനുണ്ടായിരുന്നു അപ്പം നമ്മൾ ഓരോ ആക്ട് കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ ടാസ്ക് കഴിയുമ്പോഴും അവരിങ്ങനെ പറയുന്നു എനിക്ക് ഭയങ്കര സ്കില്ലുണ്ട് സ്ക്രീൻ പ്രസൻസ് ഉണ്ട് എന്തായാലും ആക്ടിങ് ട്രൈ ചെയ്യണം എന്നുള്ള കാര്യം അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്കൊരു എന്താ പറയുക ഒരു എൻകറേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ആ ഒരു തോട്ട് വന്നു തുടങ്ങിയായിരുന്നു പിന്നെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് എൻ്റെ എനിക്കറിയാവുന്ന ഫ്രണ്ട്സും അതേപോലെ ഇപ്പോൾ അനൂപ് മേനൻ ഉൾപ്പെടെ കൺഗ്രാജുലേഷൻ്റെ ഒപ്പം തന്നെ ചോദിച്ചു സിനിമയിൽ ഉണ്ടോ ഇനി ഇറങ്ങാൻ പ്ലാൻ ഉണ്ടോ ഉണ്ട് ട്രൈ ചെയ്യണമെന്നുണ്ട് ഇത് എങ്ങനത്തെ ജോണറിലുള്ളൊരു ഫിലിമാണ് ദ ഹോൾ മൂവി ഇസ് എ പൊളിറ്റിക്കൽ സെറ്റായർ ആ ഒരു പൊളിറ്റിക്കൽ റെലവൻസ് ഉള്ള പൊളിറ്റിക്കൽ ത്രില്ല് എലിമെൻ്റ് ഉള്ള ഒരു ഫിലിമാണ് അപ്പോൾ അതിൽ പൊളിറ്റിക്സ് ദർ ഇസ് എ സ്റ്റോറി ലൈൻ ദർ ഇസ് എ ത്രില്ലിങ് ആസ്പെക്ട് ദർ ഇസ് എൻ ഇമോഷണൽ ആസ്പെക്ട് ഫാമിലി കണ്ടൻറ്റ് ഉണ്ട് അപ്പോൾ ഒരുപാട് മേഖലയെ ടച്ച് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് പക്ഷേ ഒന്നും കയ്യിൽ നിൽക്കാതെ വരാൽ പോലെ വഴുതി വഴുതി പോകും എന്താണ് വരാൽ എന്നുള്ളൊരു പേരിടാനുള്ള ഡെഫിനറ്റ്ലി അത് നമ്മുടെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ നമ്മുടെ പല കാര്യങ്ങളും വഴുതി വഴുതി പോകുന്നൊരു സംഭവമാണ് നമുക്ക് പിടിച്ചാൽ കിട്ടില്ല പിടി കിട്ടില്ല അപ്പോൾ ആ ഒരു മീനിങ് വെച്ചിട്ട് തന്നെയാണ് അതായത് വഴുതി വഴുതി പോകുന്ന ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷനിലും അതുണ്ട് സിനിമ കാണുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താണ് വരാൽ എന്നുള്ളൊരു വഴുതൽ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് മെയിനായിട്ട് എടുത്തേക്കുന്നത് നമ്മളിപ്പോൾ അനൂപേട്ടൻ്റെ മെയിൻ ഫിലിംസ് എല്ലാവരും നോക്കുമായിരുന്നു കിങ് ഫിഷർ ഡോൾഫിൻ എല്ലാം മീനുകളുടെ പേര് അത് അനൂപേട്ടനോട് തന്നെ ചോദിക്കണം മീനുമായിട്ട് എന്താ ബന്ധം മീനുമായിട്ട് എന്താ ബന്ധം അത് പണ്ട് ഞങ്ങൾ തമിഴ് സിനിമ കാണുമ്പോൾ അവിടെ മലേഷ്യയിലൊരു ഒരു ആസ്ട്രോളജർ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ജാതകം നോക്കിയിട്ടുണ്ട് രാഹുവും കേതുവും തമ്മിൽ എന്താണ്ട് ഒരു ഇഷ്യൂ ഉണ്ട് അപ്പം ചോദിച്ചാൽ നല്ല നല്ല ഇഷ്യൂ ആണോ മോശം ഇഷ്യൂ ആണോ ഇനി ഇഷ്യൂ എന്ന് സ്വന്നാലേ ഇഷ്യൂ താ അപ്പോൾ ഞാൻ അയ്യോ ഓക്കെ പക്ഷേ ഇത് രജനീകാന്തിനും ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോ ഓ അപ്പോൾ ചെന്നിട്ട് അതുകൊണ്ടാണ് രജനി സാറ് എല്ലാ സിനിമയിലും ഒരു പാമ്പിനെ കാണിക്കും അപ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് പുള്ളിയുടെ ആ ആസ്ട്രോളജറിൻ്റെ വെറും ഒരു ഉടായ്പാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ പിന്നെ നോക്കിയപ്പോൾ മറ്റേ പാൽക്കാരനായിട്ടൊരു സിനിമയിൽ അതിലൊരു പാമ്പ് സീനുണ്ട് കൂടെ ഇറങ്ങിപ്പോണുണ്ട് ഇന്ദ്രനിൽ ഒരു ഹ്യൂജ് പാമ്പിൻ്റെ ഒരു ഇത് ഇൻട്രസ്റ്റിങ് അനലജിയാണത് അത് ആ ആസ്ട്രോളജർ ഉണ്ടാക്കിയാണോ എന്ന് പറഞ്ഞോടാ ഇനിയിപ്പം അനൂപനോട് ചോദിക്കാൻ നിങ്ങൾക്കൊരു ചോദ്യം മീനായിട്ട് എന്താണ് അപ്പോൾ വരാൽ എന്ന മൂവിയിലെ ഒരു പോലീസ് ക്യാരക്ടർ എങ്ങനെയായിരുന്നു ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അതൊരു ഒരു സ്ട്രോങ് റോളാണ് സ്ട്രോങ് റോൾ എന്ന് പറഞ്ഞാൽ ആ കമ്മീഷൻ സിറ്റി കമ്മീഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നേരെ നിൽക്കാം ആ മുപ്പിക്കാവുന്ന റോളാണ് ഐ തിങ്ക് ഇറ്റ് കംസ് ക്വൈറ്റ് നാച്ചുറലി പക്ഷെ ആ നാച്ചുറൽ എന്നുള്ളത് മാത്രമല്ല ആ ഒരു ഡെക്കോറം ഓഫ് എ കമ്മീഷണർ എനിക്ക് കൊണ്ടുവരാൻ പറ്റും ആൻഡ് പലരും എനിക്കാണെങ്കിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ഷൂട്ടിന് ചെന്നപ്പോൾ പലരും ഇങ്ങനെ മറ്റേ സന്ധ്യ ഐ പി എസിൻ്റെ ഒക്കെ ഒരു 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 ജാടയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു എന്നാണോ അയ്യോ ഓക്കെ പക്ഷേ നമുക്കത് ക്യാരക്ടറിൽ കയറുമ്പോൾ പിന്നെ യൂണിഫോം വർക്ക്സ് പിന്നെ ആ ഡയലോഗ്സ് തരുമ്പോൾ നമുക്ക് ദാറ്റ് ഹെൽപ്സ് അപ്പം നമ്മൾ ആ ഒരു പോസ്ചർ മെയിൻറ്റനൻസ് ചെയ്തിട്ട് ഇതേ ഈ എലിമെൻറ്റ്സ് എല്ലാം കൂടെ കൊണ്ടുവന്ന് ഇറ്റ് വർക്ക്സ് കണ്ണൻ സാറിൻ്റെ ഒരു ഇൻട്രാക്ഷൻ എങ്ങനെയായിരുന്നു കണ്ണൻ സാറിൻ്റെ ആദ്യം ഇൻ്ററാക്ട് ചെയ്യാതെയാണ് ഞാൻ ഷോർട്ടിന് പോയത് പക്ഷേ ഇൻ്ററാക്ട് അത് കഴിഞ്ഞിട്ട് എന്നെ ഷോർട്ട് കാണിച്ചു അപ്പോൾ ഐ അണ്ടർസ്റ്റുഡ് ഈസ് കൺസേൺഡ് ആൻഡ് കെയറിങ് ആൻഡ് പിന്നെ ആൾക്കാരെ ഇടയ്ക്കിടയ്ക്ക് വിട്ട് ബ്രീഫ് ചെയ്ത് തരുമായിരുന്നു അതേപോലെ ഞങ്ങൾക്ക് പല സീനിലും ഇങ്ങനെ ഒന്ന് ട്വീക്ക് ചെയ്യുള്ളൂ അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ ഇവിടെ ഇത്രയും എംഫസിസ് മതി അല്ലെങ്കിൽ ഇവിടെ ഇത്രയും ഇത് മതി അല്ലെങ്കിൽ ഇവിടെ കുറച്ചും കൂടെ ഇട്ടോളൂ പക്ഷേ ആദ്യം നമുക്കൊരു ഫ്രീഡം തന്നിട്ടാണ് പിന്നെ പുള്ളി അത് ട്വീക്ക് ചെയ്യുന്നത് അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി എന്നിട്ട് പുള്ളി വന്നിട്ട് വേണം ഇത് അമ്മയുടെ മുമ്പിലല്ലേ ഇരിക്കണം കുറച്ചും കൂടെ ഇങ്ങനെ ഇരുന്നാൽ മതി
എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ. അപ്പോൾ മെയിൻ മിക്ക സീൻസിലും കുറച്ച് ടഫായിട്ടുള്ള സീൻസൊക്കെ ഉണ്ടാവും, അപ്പോൾ എത്ര ടേക്ക് വരെ വന്നിട്ടുണ്ട്? അതാ ദൈവം സഹായിച്ച് എനിക്ക് അത്രയും അതിനും പോകേണ്ടി വന്നില്ല. ഞങ്ങൾക്കൊരു ഒരു ഒരു സീൻ ഉണ്ടായിരുന്നു, കുറച്ചൊരു നമ്പർ ഓഫ് ഒരു ഒരു കോൺഫറൻസ് പോലെ. അപ്പോൾ അതിൽ ഒരു ഇൻ ബിറ്റ്വീൻ എക്സ്ചേഞ്ച് ഡയലോഗ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ടൈമിംഗ് കുറച്ച്, അപ്പോൾ അത് ഒരു പ്രാവശ്യവും കൂടി എടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു മിക്കവാറും ഒരു നാലഞ്ച് ടേക്ക് പോകും, കാര്യം എന്തെങ്കിലും അതിന് പിന്നെ പെട്ടെന്ന് സെറ്റ് മാറ്റാൻ തുടങ്ങി. പിന്നെ വെച്ചാൽ കഴിഞ്ഞാൽ അപ്പം റീടേക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തു എന്നാണ് അർത്ഥം. സ്റ്റോറി ഫസ്റ്റ് കേട്ടപ്പോൾ എന്താ തോന്നി? സി, എനിക്ക് ഫുൾ സ്റ്റോറി ആയിട്ട് പറഞ്ഞില്ല, ഇതാണ് പ്ലോട്ട്, അതിനിപ്പോൾ എനിക്കും അത് പറയാൻ പറ്റില്ല. സിനിമ എല്ലാവരും പോയി കാണണം, വെരി സ്മാർട്ട്. പക്ഷേ ഇതാണ് സംഭവം. അപ്പോൾ ഇതിൽ എൻക്വയറിക്ക് വരുന്ന കമ്മീഷണറാണ് എന്ന് എനിക്കും പറയാൻ പറ്റുള്ളൂ, വേറൊന്നുമില്ല. നിങ്ങൾ പോയി കാണൂ. ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ അവിടെയാണ്? ലൊക്കേഷൻ എനിക്ക് രണ്ട് ലൊക്കേഷനെ പോകേണ്ടി വന്നുള്ളൂ, ഒന്ന് കൊച്ചി തന്നെ, പിന്നെ കോട്ടയത്ത്. കോട്ടയത്ത് ആ രണ്ട് ലൊക്കേഷനും ഞാൻ പോയിട്ടുള്ളൂ. പക്ഷേ സിനിമ ഒരുപാട് ലൊക്കേഷൻ കവർ ചെയ്തിട്ടുണ്ട്. ട്രിവാൻഡ്രം, കുട്ടിക്കാനം, ലണ്ടനിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറേ സ്ഥലത്ത് അവർ പോയി. സന്നിവേനായിട്ട് എന്തെങ്കിലും കോമ്പിനേഷൻ സീൻസ് ഒന്നുമില്ല? എനിക്ക് ആക്ച്വലി മൂന്നുപേരായിട്ടും കോമ്പിനേഷൻ സീൻസ് ഇല്ല. അതായത് മെയിൻ പ്രകാശ് രാജ് സാറായിട്ടും ഇല്ല, അനൂപ് മേനനായിട്ടും ഇല്ല, സണ്ണി വെയിനായിട്ടും ഇല്ല. ഇന്നോവേ നന്നായി എന്നെനിക്ക് തോന്നുന്നു, ആദ്യത്തെ അറ്റംപ്റ്റ് അല്ലേ. പക്ഷേ റെലവൻസ് ഉണ്ട്, സോ ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ്. എനി അപ്കമിങ് മൂവീസ്? ഞാനിപ്പോൾ ഒരു ആക്ച്വലി നാലഞ്ച് പ്രോജക്റ്റ് ചെയ്തിരിക്കുകയാണ്, എല്ലാം പോസ്റ്റ് പ്രൊഡക്ഷൻ ഇതിലിരിക്കുകയാണ്. അസ്ത്ര എന്ന് പറഞ്ഞൊരു ഫിലിം ചെയ്തു, പിന്നെ എൽ എന്ന് പറഞ്ഞൊരു ഫിലിം ചെയ്തു, ദ്വിജ എന്ന് പറഞ്ഞൊരു ഫിലിം ചെയ്തു, അതൊരു പഴയ കോൺസെപ്റ്റിലുള്ള ഒരു അമല പോളിനെ വെച്ചിട്ടുള്ള ഒരു ഫിലിമാണ്. പിന്നെ ക്രിസ്റ്റഫറിലൊരു ചെറിയ റോൾ ചെയ്തു. പിന്നെ പതുക്കെ പതുക്കെ. ഫസ്റ്റ് മൂവിയിൽ അഭിനയിക്കാൻ പോകുന്നത് പറഞ്ഞപ്പോൾ ഫാമിലിയിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഒരുമാതിരി എല്ലാം പിടികിട്ടി. അത് ഫാമിലിക്കാണെങ്കിലും നാട്ടുകാർക്കാണെങ്കിലും എന്നെക്കുറിച്ചൊരു പൂർണ്ണമായ ധാരണ ആ ഷോയിൽ നിന്ന് കിട്ടി. അതായത് ഞാൻ തീരുമാനിച്ചാൽ അത് സ്റ്റിക്ക് ഓൺ ചെയ്യും, ഏത് രീതിയിൽ ഞാൻ പോവുള്ളൂ എന്നുള്ളതും എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഓക്കെ ട്രൈ ചെയ്യും എന്നുള്ളതായിരുന്നു. പണ്ട് അങ്ങനെയായിരുന്നില്ല, ഒരു സ്റ്റേജ് ഷോ ചെയ്യണമെങ്കിൽ തന്നെ തല്ലു കിട്ടുമായിരുന്നു. പക്ഷേ ഹസ്ബൻഡല്ല, വീട്ടിൽ നിന്നൊക്കെ അങ്ങനെ ഓന്നൊക്കെ പറയുന്നു. പക്ഷെ ഇപ്പം എല്ലാവരും സപ്പോർട്ടിങ് ആണ്. അപ്പോൾ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എന്നെ അറിയാവുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്, എന്നെ സപ്പോർട്ട് ചെയ്യണം, മാക്സിമം എൻകറേജ്മെൻറ്റ് തരണം, നിങ്ങളുടെ പ്രാർത്ഥനയും വേണം. ഇതല്ലാതെ എല്ലാവരോടും പറയാനുള്ളത് ഇത് ഒരുപാട് ഇൻഗ്രീഡിയൻസും എലിമെൻസും ഉള്ള ഫിലിമാണ്, എല്ലാ വിധത്തിലും ഒരു ഫാമിലി വ്യൂവിങ്ങിന് പറ്റിയ ഒരു ഫിലിമാണ്, എല്ലാ എലിമെൻസും ഉണ്ട്, അതായത് റൊമാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, എന്തൊക്കെ ഒരു സിനിമയിൽ വേണോ അതെല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും ഇറ്റ്സ് എ തിയേറ്റർ എക്സ്പീരിയൻസ്. അതിൻ്റെ സൗണ്ട് ഇഫക്ട്സ് ഇസ് മ്യൂസിക് ചെയ്തേക്കുന്നത്, സ്കോർ ചെയ്തേക്കുന്നത് ഗോപി സുന്ദറാണ്. അതിൻ്റെ ഇഫക്ട്സ് പോലും അത്ര എഫക്റ്റീവാണ്. അത് കാരണം ടി വിയിൽ OTTയിൽ വരുമ്പോൾ കാണാം എന്ന് വിചാരിക്കരുത്, തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണും ഓൺ October 14th. താങ്ക് യു ചേച്ചി. അപ്പോൾ ഇനി വരാനുള്ള എല്ലാ പ്രോജക്റ്റും ഗംഭീരമാവട്ടെ. താങ്ക് യു സോ മച്ച് ആൻറ്റോണിയോ, ആൻഡ് ഓൾ ദി ബെസ്റ്റ് ടു യു. താങ്ക് യു.